ചില മലയാളം സീരിയലുകൾ എൻഡോസൾഫാൻ പോലെ സമൂഹത്തിന് മാരകമാണെന്ന് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാറിൻ്റെ വിവാദ പരാമർശത്തിനെതിരെ ചലച്ചിത്ര മേഖലയിൽ പ്രതിഷേധം കനക്കുകയാണ്. ഒരു സ്ഥാനം കിട്ടിയതുകൊണ്ട് പ്രേംകുമാറിൻ്റെ തലയിൽ കൊമ്പില്ല എന്നാണ് ധർമ്മജൻ ബുൾഗാട്ടി ഓർമ്മിപ്പിച്ചത്. പ്രേംകുമാർ സീരിയലിലൂടെ വന്നയാളാണ് എന്ന് മറക്കരുതെന്ന്, പാവപ്പെട്ടവർ ജീവിച്ചു പോയിക്കോട്ടെ എന്ന് ധർമ്മജൻ ബുൾഗാട്ടി തൻ്റെ ഫേസ്ബുക്കിലൂടെ പ്രതികരിച്ചു. താൻ 3 മെഗാ സീരിയൽ എഴുതിയ ആളാണ്, തനിക്കത് അഭിമാനമാണെന്നും സീരിയലിനെ എൻഡോസൾഫാൻ എന്ന് പറഞ്ഞ പ്രേംകുമാർ സീരിയലിലൂടെ വന്ന ആളാണെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു സ്ഥാനം കിട്ടി എന്ന് വെച്ച് തലയിൽ കൊമ്പൊന്നുമില്ലല്ലോ, പാവപ്പെട്ടവർ ജീവിച്ചു പോട്ടെ ചേട്ട എന്നായിരുന്നു ധർമ്മജൻ ബുൾഗാട്ടി പറഞ്ഞത്. 29th കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന കേരള ഫിലിം മാർക്കറ്റിംഗ് 2nd പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് കൊച്ചിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിനിടെയാണ് അദ്ദേഹത്തിൻ്റെ പരാമർശമുണ്ടായത്. സീരിയലുകൾക്ക് സെൻസറിംഗ് അത്യാവശ്യമാണെന്നും ചില മലയാളം സീരിയലുകൾ എൻഡോസൾഫാൻ പോലെ മാരകമാണ്. ടെലിവിഷൻ സീരിയലുകൾ കുടുംബ സദസ്സുകളിലേക്കാണ് എത്തുന്നത്. ഈ ദൃശ്യങ്ങളുടെ ശീലത്തിൽ വളരുന്ന കുട്ടികൾക്ക് ഇതാണ് ജീവിതം, ഇങ്ങനെയാണ് മനുഷ്യബന്ധങ്ങൾ എന്നൊക്കെയാകും കരുതുക. അങ്ങനെയൊരു കാഴ്ചപ്പാട് ഉണ്ടാകുന്ന തലമുറയെക്കുറിച്ചുള്ള ആശങ്കയാണ് താൻ പങ്കുവെക്കുന്നത്. എല്ലാ സീരിയലുകളെയും അടച്ചാക്ഷേപിക്കുകയല്ല എന്നും പ്രേംകുമാർ വ്യക്തമാക്കി. അതേസമയം ഹാരിഷ് പേരടിയും സംഭവത്തിൽ പ്രതികരണം നടത്തി. നിങ്ങൾ ജീവിക്കുന്ന ജീവിതമാണ് എൻഡോസൾഫാനേക്കാൾ മാരകമെന്നാണ് ഹാരിഷ് പേരടി പ്രേംകുമാറിനോട് പറയുന്നത്. ആ മാരകമായ ജീവിതത്തിൽ നിന്ന് മെഗാ സീരിയലിൻ്റെ തിരക്കഥാകളും സംവിധായകരും അവിടെ കഥകൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. നാളെ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു മെഗാ സീരിയലിൻ്റെ കഥ ഉദാഹരണ സഹിതം താൻ വ്യക്തമാക്കാം. അസന്മാർഗിക പ്രവർത്തനങ്ങളുമായി കഴിഞ്ഞിരുന്ന ഒരു സർക്കാർ അക്കാദമിയിലെ ചെയർമാൻ്റെ കീഴിൽ എല്ലാം സഹിച്ച് പലപ്പോഴും അയാളെ ന്യായീകരിച്ച് കഴിഞ്ഞിരുന്ന ഒരു വൈസ് ചെയർമാനാണ് കഥയിലെ നായകൻ എന്നാണ് ഹാരിഷ് പേരടി പറഞ്ഞത്. സ്വന്തം കുടുംബത്തിൽ നിന്നും അയാൾ മെമ്പറായ സീരിയൽ സംഘടനയിൽ നിന്നുവരെ അയാൾക്ക് എതിർപ്പുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. എന്നിട്ടും അയാൾ അവിടെ തുടർന്ന് വിജയം വരിക്കുകയും ആ സർക്കാർ അക്കാദമിയുടെ ചെയർമാനാകുകയും അയാൾ തന്നെ അംഗമായ ആ സീരിയൽ സംഘടനയിലെ നിത്യവൃത്തിക്ക് ജീവിതം കണ്ടെത്തുന്ന പാവപ്പെട്ട മുഴുവൻ അംഗങ്ങളെ തള്ളിപ്പറയുന്നിടത്താണ് ക്ലൈമാക്സ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പരിഹാസം.